ഷാറുഖാൻ ചിത്രമായ പത്താൻ ഭയങ്കര വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ന്യൂസ് സോഷ്യൽ മീഡിയയിൽ വലിയ തീ പോലെ പടർന്നത്. സൗത്ത് ഇന്ത്യയിലെ നമ്പർ വൺ പ്രൊഡക്ഷൻ ഹൗസായ ഹോംബാലെ ഫിലിംസ് ഷാറുഖാനെ വെച്ച് സിനിമ ഒരുക്കാൻ പോകുന്നു എന്നത്. അടുത്തിടെയാണ് ഹോംബാലെ ഫിലിംസ് സിനിമാ വ്യവസായത്തിൽ കോടികൾ നിക്ഷേപിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്തകൾ പറഞ്ഞുകൊണ്ട് എത്തിയത്. വലിയ നിക്ഷേപങ്ങളാണ് അവർ സിനിമയ്ക്ക് വേണ്ടി നടത്താൻ പോകുന്നത്. നിരവധി ചിത്രങ്ങൾ അവർ നിർമ്മിക്കാൻ പോകുന്നു പല ഭാഷകളിൽ. പാൻ ഇന്ത്യൻ ചിത്രങ്ങൾ തന്നെ അവർ നിർമ്മിക്കുമ്പോൾ പലരുടെയും പേരുകൾ പറഞ്ഞു കേട്ടു. മോഹൻലാൽ അടക്കമുള്ള മലയാളം സിനിമയിലെ പ്രമുഖരും അതിൽ ഉൾപ്പെട്ടിരുന്നു. അപ്പോഴാണ് ബോളിവുഡിൽ നിന്നും ഷാറുഖാന്റെ പേരുകളും പറഞ്ഞു കേട്ടത്. അങ്ങനെ ആരാധകർ പല രീതിയിലുള്ള ഒരു അനുമാനത്തിലൊക്കെ എത്തുകയുണ്ടായി. മോഹൻലാലും ഷാറുഖാനും ഒക്കെ ഒന്നിക്കുമോ എന്ന രീതിയിൽ, വലിയൊരു സിനിമ തന്നെ പിറക്കുമോ എന്നതൊക്കെയായിരുന്നു ആരാധകരുടെ വാക്കുകളിൽ നിന്നും എത്തിയത്. അവർ ഈ സാധ്യതകളെ കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു. പാൻ ഇന്ത്യൻ ചിത്രമാകുമ്പോൾ എല്ലാ ഭാഷകളിൽ നിന്നും താരങ്ങൾ ഉണ്ടാകുമല്ലോ. അങ്ങനെ ഷാറുഖാനും മോഹൻലാലും മമ്മൂട്ടിയും എന്നൊക്കെ പറഞ്ഞു കേട്ടു പല വമ്പൻ താരങ്ങളുടെയും. ഷാറുഖ് ചിത്രം ഒരുക്കാൻ പോകുന്നു എന്നതായിരുന്നു ഏറ്റവും വലുതായി പറഞ്ഞു കേട്ടത്. എന്നാൽ അതിനൊക്കെ ഉത്തരവുമായി എത്തിയിരിക്കുകയാണ് ഹോംബാലയുടെ നിർമ്മാതാക്കൾ. ഷാറുഖാൻ ചിത്രം പത്താന്റെ വിജയം ഇന്ത്യൻ സിനിമാ വ്യവസായത്തിനാകെ ഗുണകരമാണെന്ന് വിജയ് കിരങ്ങന്നൂർ പറയുകയാണ്. ഷാറുഖാനുമായി ഇപ്പോൾ സിനിമ ചെയ്യുന്നില്ലെന്നും ഹിന്ദിയിൽ നല്ലൊരു തിരക്കഥ വന്നാൽ ചെയ്യുമെന്നും വിജയ് ഇന്ത്യ ടുഡേയോട് പറഞ്ഞു. കഴിഞ്ഞ മാസം ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അങ്ങനെയൊരു പദ്ധതിയില്ല. ഞങ്ങൾ ഷാറുഖുമായി സംസാരിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു ഹിന്ദി സിനിമയും നിർമ്മിക്കാൻ ഞങ്ങൾ ആലോചിക്കുന്നില്ല. നല്ല സ്ക്രിപ്റ്റ് ഒന്ന് കിട്ടാതെ ചെയ്യുന്നില്ല. സൗത്ത് ഇന്ത്യൻ സിനിമയും നോർത്ത് ഇന്ത്യൻ സിനിമയും ഒരു തരത്തിലും സിനിമാ വ്യവസായത്തെയും ബാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പത്താന്റെ വിജയം നല്ല സിനിമകൾ നിർമ്മിക്കാൻ ചലച്ചിത്ര പ്രവർത്തകരെ പ്രോത്സാഹിപ്പിക്കും. സിനിമ കാണാൻ പ്രേക്ഷകർ ധാരാളമായി തിയേറ്ററുകളിൽ എത്തുന്നത് സിനിമാ വ്യവസായങ്ങൾക്ക് നല്ലതാണ്. ഇത് ഇന്ത്യൻ വിനോദ വ്യവസായത്തിന് മൊത്തത്തിൽ നല്ലതാണ്. പത്താന്റെ വിജയം എല്ലാ ഇന്ത്യൻ സിനിമകളെയും സഹായിക്കും. വിജയ് കിരങ്ങന്നൂർ വ്യക്തമാക്കിയത് ഇങ്ങനെ. പത്താൻ എന്ന ഷാറുഖാൻ ചിത്രം നിർമ്മാതാക്കളുടെ കണക്ക് പ്രകാരം ഇതോടുകൂടി വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 591 കോടിയാണ് നേടിയിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞു. ട്രേഡ് അനലിസ്റ്റ് തരൺ ആദർശിന്റെ വിവരങ്ങൾ അനുസരിച്ച് ചിത്രം തിയേറ്ററുകളിൽ നിന്ന് 6 ദിവസം നേടിയത് 25.5 കോടി രൂപയാണ്. ഇതോടെ ചിത്രത്തിന്റെ മൊത്തം കളക്ഷൻ ഏകദേശം 296 കോടി രൂപയിലെത്തി എന്നും തിയേറ്ററുകളിൽ 7 ദിവസം അവസാനിക്കുമ്പോൾ മൊത്തം 300 കോടി എന്ന അതിർവരമ്പ് പട്ടാൻ അനായാസം മറികടക്കും എന്നും പറയുന്നു. ഇതുവരെയുള്ള ഏതൊരു ഹിന്ദി റിലീസിനേക്കാളും വേഗത്തിലാണ് ഇപ്പോൾ ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. ദംഗൽ 300 കോടിയിൽ എത്താൻ 13 ദിവസം എടുത്തപ്പോൾ ബാഹുബലി 2 10 ദിവസം കൊണ്ടാണ് 300 കോടിയിലെത്തിയത്. KGF 2 11 ദിവസവും എടുത്തു. എന്നാൽ പത്താൻ വെറും 7 ദിവസം കൊണ്ടാണ് 300 കോടി ക്ലബിൽ എത്തിയിരിക്കുന്നത്. 600 കോടി ഗ്രോസ് കളക്ഷൻ നേടുമെന്നാണ് അവസാനത്തെ റിപ്പോർട്ടുകൾ. പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി മലയാളി അണ്ടർ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടിയുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വാർത്തകൾ അതിവേഗത്തിൽ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.